നമസ്കാരം കൂടുവിട്ട് കൂടുമാറ്റത്തിൻ്റെ രാഷ്ട്രീയ കളത്തിലൂടെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം സഞ്ചരിക്കുന്നത് പത്മജിയുടെ പാതയിൽ പലരും പുതുവഴി തേടുമെന്ന് ബി ജെ പി നേതാക്കൾ ആവർത്തിക്കുമ്പോൾ താമരത്തണലിലേക്ക് ഒഴുക്ക് തുടരുകയാണ് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല സി പി എമ്മിലും താമരപ്രേമം പൂത്തു തളിർക്കുമോ എന്നതും കണ്ടറിയണം എസ് രാജേന്ദ്രൻ ഒരു ചെറിയ മീനാണോ എന്നത് വരും അറിയാം റിസോർട്ടിലെ ആരോപണ പെയ്ത്ത് ഇതുവരെയും തീർന്നിട്ടില്ല പ്രതിപക്ഷ നേതാവിനെതിരെ പ്രതിരോധം വിട്ട് ആക്രമണത്തിലേക്ക് ഇ പി ജയരാജൻ കടന്നിരിക്കുകയാണ് ആരോപണത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി വി ഡി സതീശിനും ഉറച്ചു നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരും ദിവസങ്ങളിലും റിസോർട്ടിൽ നിന്ന് തീയും പുകയും ഉയരും പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം അങ്കത്തട്ടിലേക്ക് നോക്കാം വോട്ട് ചിത്രം ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞതിന് പിന്നാലെ ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പി ദേശീയ നേതാവും കേരള പ്രഭാരിയുമായ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി ജാവ്ദേക്കറിന്റെ ഡൽഹിയിലെ വസതിയിലെത്തിയാണ് ചർച്ച നടത്തിയത് സിപിഎമ്മുമായുള്ള അകൽച്ചവസാനിപ്പിച്ച് ഞായറാഴ്ച മൂന്നാറിൽ നടന്ന എൽഡിഎഫ് ദേവികുളം നിയോജക മണ്ഡല കൺവെൻഷനിൽ എസ് രാജേന്ദ്രൻ പങ്കെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് രാജേന്ദ്രൻ ജാവദേക്കറിനെ കണ്ടത് ജാവദേക്കറിന്റെ ഡൽഹിയിലെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച തമിഴ്നാട്ടിലെ നേതാക്കളും കൂടെയുണ്ടായിരുന്നതായാണ് വിവരം ഇതോടെ രാജേന്ദ്രൻ ബി ജെ പി പോകുമെന്ന അഭ്യൂഹം വീണ്ടും ശക്തമായി അതേസമയം രാജേന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഊഹാപോഹങ്ങൾക്ക് പിന്നാലെ പോകേണ്ടതില്ലെന്നും സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു

പിന്നാലെയാണ് എസ് രാജേന്ദ്രൻ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് കോൺഗ്രസ് നേതാവും പൂജപ്പുര മുൻ വാർഡ് കൌൺസിലറുമായ മഹേശ്വരൻ നായർ ബി ജെ പിന്നു കെ പി എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന മഹേശ്വരൻ നായർ ലീഡർ കെ കരുണാകരന്റെ വിശ്വസ്തനായിരുന്നു തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത മഹേശ്വരൻ നായർ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചതായി അറിയിച്ചു ഉപാധികളില്ലാതെയാണ് താൻ ബി ജെ പിയിൽ ചേർന്നതെന്ന് മഹേശ്വരൻ നായർ പറഞ്ഞു സാധാരണഗതിയിൽ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഉദ്ദേശയോടുകൂടിയാണ് പലരും ഒരു നിലപാടെടുക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഉപാധിയുമില്ലാതെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വികസനം അത് നമ്മുടെ ലക്ഷ്യമാണ് അപ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഈ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും പുതിയ ജനങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ തലസ്ഥാന നഗരം ഉയരണം അതിനിടെ തെരഞ്ഞെടുപ്പ് രംഗം ആരോപണ പ്രത്യാരോപണങ്ങളാൽ കലുഷിതമായിരിക്കുകയാണ് വി ഡി സതീശനെതിരെ കടന്നാക്രമണമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രംഗത്തെത്തി അശ്ലീല വീഡിയോ നിർമ്മിച്ച് രാഷ്ട്രീയ പ്രവർത്തകരെ ആക്രമിക്കുകയാണ് സതീശന്റെ രീതിയെന്ന് ഇ പി ആരോപിച്ചു തന്റെ ഭാര്യ ബി ജെ പി സ്ഥാനാർത്ഥിക്കൊപ്പം ഇരിക്കുന്ന വ്യാജ ചിത്രം പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ സതീശനാണ് ഡൽഹിയിലെത്തി ആർ എസ് എസ് നേതാക്കളുമായി പറഞ്ഞുറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സതീശന്റെ പ്രവർത്തനങ്ങളെന്നും ഇ പി ജയരാജൻ ആരോപിക്കുന്നു വാർത്താ സമ്മേളനം മുതൽ ഗുരുതര ആരോപണങ്ങളാണ് സതീശനെതിരെ ഉയർത്തിയത് വൃത്തികെട്ട രാഷ്ട്രീയമാണ് സതീശന്റേതെന്ന് ഇ കുറ്റപ്പെടുത്തി അശ്ലീല വീഡിയോ നിർമ്മിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ ഉടമയാണ് കഴിഞ്ഞ

ഈ വന്നിരിക്കുന്നത് സംബന്ധിച്ച് ഇന്നലെ എൻ്റെ ഭാര്യ പരാതി കൊടുത്തു കഴിഞ്ഞു സമഗ്രമായൊരു അന്വേഷണം വേണം നടപടി സ്വീകരിക്കണം വലിയ ക്രിമിനൽ കുറ്റമാണ് സൈബർ കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൊടുത്തിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരാളുടെ പേരാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ഡി സി സി മെമ്പർ വ്യക്തമായിട്ടുണ്ട് പലതും അത് ലൈക്ക് ചെയ്തിട്ടുണ്ട് അതൊരു സംഘടിതമായ നീക്കമായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് നൂറ്റി അൻപത് കോടി രൂപ കോഴപ്പണം മത്സ്യവണ്ടിയിൽ സതീശന് വേണ്ടി എത്തി എന്നാൽ ഇതിലൊന്നും ഒരു അന്വേഷണവും നടക്കുന്നില്ല ഡൽഹിയിൽ ആർ എസ് എസ് ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയാണ് കേസ് ഒതുക്കിയതെന്നും ഇ പി ആരോപിച്ചു ഇ ഡി അന്വേഷണം വന്നു ഇൻകം ടാക്സ് അന്വേഷണം വന്നു ഏതാണ്ട് തൻ്റെ പ്രതിപക്ഷ പദവി ഉപയോഗിച്ചുകൊണ്ട് സതീശൻ രക്ഷപ്പെടാൻ പോകും അതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ലെന്ന് വന്നപ്പോൾ വി ഡി സതീശൻ ഡൽഹിയിൽ പോയി ബി ജെ പി ആർ എസ് എസിൻ്റെ നേതാക്കളെ കണ്ടു അവിടെയുള്ള ചിലരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി ആർ എസ് എസുമായി ഒരു സഖ്യമുണ്ടാക്കി ആ സഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇടതുപക്ഷത്തെ ശക്തമായി എതിർക്കാം ബി ജെ പിയെ മൃദുവായിട്ട് മാത്രമേ പറയൂ എന്നെല്ലാമുള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടാണ് തിരിച്ചു വന്നത് ഇപ്പോൾ അതാണ് കേരളത്തിൽ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായ തരംഗമാണ് ഇപ്പോഴുള്ളത് വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയം സി പി എം കേന്ദ്ര നേതൃത്വം പറയേണ്ട കാര്യമാണെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി വിഷൻ ന്യൂസ് തിരുവനന്തപുരം വൈദേഹം നിരാമയ ബന്ധം നിഷേധിച്ച് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച വൈദേഹത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തൻ്റെ ഭാര്യ ഓഹരി വാങ്ങുന്നത് എന്നാൽ ഇത് മുൻനിർത്തി തനിക്കെതിരെ ആക്രമണം നടക്കുന്നതിനാൽ ഓഹരി വിൽക്കാൻ തീരുമാനിച്ചതായി ഇ അറിയിച്ചു രാജീവ് ചന്ദ്രശേഖരെ ഇതുവരെ കണ്ടിട്ടില്ലെന്നും എൽ ഡി എഫ് കൺവീനർ വ്യക്തമാക്കി ഭാര്യത്തിൽ ആ ഷെയർ തന്നെ കൊടുക്കാൻ വേണ്ടി കാരണം ഈ ഇങ്ങനെ കുറേ പരാതി വരുന്നതുകൊണ്ട് അതുതന്നെ ഏതെങ്കിലും ഷെയർ ഹോൾഡർ ഉണ്ടെങ്കിൽ അവർ കൈമാറാൻ തീരുമാനിച്ച് അതിനനുസരിച്ച് ഇപ്പോൾ ഒരാളെ കണ്ടെത്താൻ നടക്കുകയാണ് ഒരാൾ വന്നു പക്ഷേ അതെന്തോ കാര്യങ്ങൾ ഒഴിവായി പോകാൻ തന്നെയാണ് എൻ്റെ ഭാര്യ തീരുമാനിച്ചത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ എന്നോട് ഇത് ചോദിക്കാൻ നടവന്നത് എൻ്റെ ഭാര്യ അതിലുണ്ടായതുകൊണ്ടല്ലേ അതിലൊന്നും ഞങ്ങളില്ല എനിക്കങ്ങനെ ബിസിനസ് നടത്തുന്ന കാര്യമില്ല ഞാൻ ബിസിനസ്സുകാരനുമല്ല ഞാൻ രാഷ്ട്രീയക്കാരനാണ് ജനിച്ചത് മുതൽ ഞാൻ രാഷ്ട്രീയത്തിലാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യയുടെ ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിൽ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വളപട്ടണം പോലീസ് കേസെടുത്തു പി കെ ഇന്ദിരയുടെ പരാതിയിൽ തിരുവനന്തപുരം ഡി സി സി അംഗം ജോസഫ് ഡിക്രൂസിനെതിരെയാണ് കേസെടുത്തത് ഈ മാസം പതിനെട്ടാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരനൊപ്പം ഇരിക്കുന്നതായി ഇ പി ജയരാജന്റെ ഭാര്യയുടെ ചിത്രം മോർഫ് ചെയ്യുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുമായിരുന്നു ലഹള ഉണ്ടാക്കാനുള്ള ശ്രമം അപഖ്യാതി ഉണ്ടാക്കാനുള്ള ശ്രമം വ്യാജരേഖ ചമയ്ക്കൽ വ്യാജ ഫോട്ടോ പ്രചരിപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് അതേസമയം ഇ പി ജയരാജന്റെ ബന്ധം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി സതീശൻ രാജീവ് ബിസിനസ് പങ്കാളിത്തമുണ്ടെന്ന് ജയരാജൻ സമ്മതിച്ചെന്ന് വി സതീശൻ പറഞ്ഞു വൈദേഹം റിസോർട്ടിൽ ഭാര്യയ്ക്ക് ഓഹരി ജയരാജൻ സമ്മതിച്ചു വ്യാജ ചിത്രങ്ങൾ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ കേസെടുക്കാമെന്നും കയ്യിലുള്ളത് ഒറിജിനൽ ചിത്രങ്ങളെന്നും സതീശൻ കൊച്ചിയിൽ പറഞ്ഞു അവര് അതിന്റെ സിഇഒ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ഒരു പടമാണ് ഞാൻ വേണമെങ്കിൽ കൂടുതൽ തെളിവുകൾ ഞാൻ എനിക്ക് അതിൽ കേസ് കൊടുക്കും കേസ് കൊടുക്കുമ്പോ ചെയ്യാ ഞാൻ കൊണ്ടുവരാ കൂടുതൽ തെളിവുകൾ കൊണ്ടുവരാ ഇത് ഇത് പരസ്യമായിട്ടുള്ള പടമാണ് അത് അദ്ദേഹം നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ സമുന്നതരായ സി നേതാവും സമുന്നതരായ ബി നേതാവും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചതിലുള്ള സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു ഇപ്പൊ ഇന്നത്തെ പറഞ്ഞു ഇന്നലെ പറയണ ഷെയർ ഉണ്ടെന്ന് പറയണ മറ്റത് ഒരു ബന്ധമില്ലെന്നല്ലേ പറഞ്ഞത് ഒരു എന്ന് പറഞ്ഞു ഇപ്പൊ ബന്ധം നിഷേധിക്കുന്നുണ്ട് ഈ രണ്ട് കമ്പനികളും തമ്മിൽ ബന്ധമുണ്ട് അവര് തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ട് ഒരു എഗ്രിമെന്റ് ഉണ്ട് അത് രണ്ടും കൂടി ഒരു കമ്പനിയായി ചേർന്നു നിരാമയ വൈദേഗം എന്നാണ് ഇപ്പൊ അതിന്റെ പേര് അന്ന് ഭാര്യയ്ക്ക് ഷെയർ ഉള്ള കാര്യം പറഞ്ഞിരുന്നോ പറഞ്ഞില്ല ഇപ്പൊ ഷെയർ ഉണ്ടെന്ന് പറഞ്ഞു ഇത്രയുള്ള കാര്യം അദ്ദേഹം സമ്മതിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോഴും ബി ജെ പിയിൽ വിഭാഗീയതയും പാളയത്തിൽ പടയും തുടരുകയാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ വോട്ട് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു വിഭാഗത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ എസ് രാധാകൃഷ്ണൻ നേടിയ വോട്ടിലും കുറവേ ശോഭ നേടാവൂ എന്ന ഹിഡൻ അജണ്ട ഉണ്ടെന്നും ആരോപണമുണ്ട് പോരാട്ടം കൊണ്ടും സ്ഥാനാർത്ഥി പട്ടികകൊണ്ടും ഏറെ ശ്രദ്ധേയമായ മണ്ഡലമാണ് ആലപ്പുഴ എൽഡിഎഫിനായി സിറ്റിംഗ് എം പി എ എം ആരിഫും യുഡിഎഫിനായി കേന്ദ്ര നേതാവ് കെ സി വേണുഗോപാലും പോരാട്ടത്തിനിറങ്ങിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തിയത് ശോഭ സുരേന്ദ്രൻ പ്രചാരണ പരിപാടികൾ മുറപോലെ നടക്കുന്നുണ്ടെന്ന് പുറമെ തോന്നുമെങ്കിലും ഉള്ളിൽ കാര്യങ്ങൾ അത്ര ശോഭനമല്ല ശോഭയ്ക്ക് എന്നും സംസ്ഥാന അധ്യക്ഷന്റെ കണ്ണിലെ കരടായ നേതാവിന് പ്രചാരണ ഘട്ടത്തിലും പ്രതിസന്ധികളേറെയുണ്ട് ബി ജെ പിയിലെ പ്രമുഖ സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ ജില്ലാ പ്രസിഡന്റിന് പ്രവർത്തന ചുമതല ഘടകകക്ഷി മത്സരിക്കുന്ന മാവേലിക്കരയിലാണ് ആലപ്പുഴയിൽ ചുമതല നൽകിയിരിക്കുന്നത് മണ്ഡലത്തിന് പുറത്തുള്ള പന്തളം പ്രതാപനും ചുമതല ലഭിച്ചെങ്കിലും ആദ്യ കൺവെൻഷനിൽ പ്രതാപൻ പങ്കെടുത്തതുമില്ല പ്രചാരണം ഏകീകരിക്കാൻ ആളില്ല എന്നതും ശ്രദ്ധേയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ എസ് രാധാകൃഷ്ണൻ നേടിയ വോട്ടിലും കുറവേ ശോഭ നേടാവൂ എന്ന് ചിലർക്ക് ഹിഡൻ അജണ്ടയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നടപടികൾ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുമോ എന്ന ചിലരുടെ ആശങ്കയും കേന്ദ്ര നേതൃത്വത്തിന് അവമതിപ്പുണ്ടാക്കുകയുമാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് വിലയിരുത്തൽ കേരളവിഷൻ ന്യൂസ് ആലപ്പുഴ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഇങ്ങനെ കൊഴുക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് സംസ്ഥാനത്ത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പാക്കുന്നതിനോടൊപ്പം വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു പുതിയ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് രണ്ട് ദശാംശം ഏഴ് രണ്ട് കോടി വോട്ടർമാരാണ് ഉള്ളത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തയ്യാറായതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നത് ഉറപ്പാക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യവും സുരക്ഷിതവുമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിനായുള്ള നടപടികളെല്ലാം സ്വീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി ട്രൂ ഫോൾസ് ന്യൂസ് എല്ലാ സോഷ്യൽ മീഡിയ വഴി ആയിരിക്കും ട്രഡീഷണൽ മീൻസ് ലൈക്ക് വിഷുവൽ മീഡിയ ഓർ പ്രിന്റ് മീഡിയ അത് അതുമെക്കാട്ടിൽ കൂടുതൽ സോഷ്യൽ മീഡിയ ആയിരിക്കും സോ ഇലക്ഷൻ കമ്മീഷൻ വളരെ ക്ലിയർ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട് മാർച്ച് പതിനെട്ട് വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് പേർ പുരുഷ വോട്ടർമാരാണ് ഒരു കോടി നാൽപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ത്രീ വോട്ടർമാരും ഉണ്ട് അതിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് പേർ യുവ വോട്ടർമാരാണ് എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പ്രവാസി വോട്ടർമാരും പട്ടികയിലുണ്ട് പുതുതായി വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനും പട്ടിക ശുദ്ധീകരിക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കുന്നവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാകും വോട്ടെടുപ്പിനായി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് തെരഞ്ഞെടുപ്പ് ബൂത്തുകളും നൂറ്റി എൺപത്തിയൊന്ന് ഉപബൂത്തുകളും അടക്കം ആകെ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് ബൂത്തുകളാണ് ഉണ്ടാകുക സ്ത്രീ ഭിന്നശേഷി യുവ സൗഹൃദ ബൂത്തുകളും ഹരിത ബൂത്തുകളും ഇത്തവണ ഉണ്ടാകും അതേസമയം എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടർമാർക്കും നാൽപ്പത് ശതമാനം വൈകല്യമുള്ള ഭിന്നശേഷിക്കാർക്കും വീടുകളിൽ വോട്ട് ചെയ്യാൻ കഴിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിച്ചവരുടെ കാർഡുകൾ പ്രിന്റിംഗിന് അയച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഈ മാസം അവസാനത്തോടുകൂടി കാർഡുകളുടെ വിതരണം പൂർത്തിയാകും തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡിനു പുറമെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള മറ്റ് തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചും വോട്ട് ചെയ്യാനാകും സംസ്ഥാനത്ത് ഇത്തവണ എൺപത് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം ഇനി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ വിശേഷങ്ങളുമായി ഇതാ ഈ പിന്നാലെ കോഴിക്കോട്ടെ വിവിധ കോളേജുകൾ കേന്ദ്രീകരിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി ക്യാമ്പസുകളിൽ നിന്ന് യുഡിഎഫിന് ലഭിക്കുന്നത് വലിയ പിന്തുണയാണെന്ന് എം കെ രാഘവൻ കേരളാവശ്യ ന്യൂസിനോട് പ്രതികരിച്ചു കോഴിക്കോട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ എന്ന് കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുകയാണ് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ പര്യടന പരിപാടികൾക്കിടയാണ് കേരള വിഷൻ ന്യൂസിനൊപ്പം എം കെ രാഘവൻ എം ചേരുകയാണ് എങ്ങനെയാണ് യുവാക്കളുടെ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ടിങ് ആണ് ഞങ്ങൾ ഇന്നലെ ആറ് കോളേജിൽ പോയി ഇന്ന് നാലാമത്തെ കോളേജാണ് പത്ത് കോളേജ് കഴിഞ്ഞു എല്ലാ കുട്ടികളും ഞങ്ങൾ നേരിൽ പോയി ക്ലാസ്സിൽ പോയി കാണുകയാണ് അവരോട് സംസാരിക്കുകയാണ് വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് എല്ലാും ഉണ്ടായിട്ടുള്ളത് യുവാളോട് പറഞ്ഞിട്ടാണ് അവരോട് അവർക്ക് കാര്യങ്ങൾ അറിയാമല്ലോ പറയേണ്ട കാര്യമില്ല അവർക്ക് വളരെ കൃത്യമായി അറിയും ഓരോരാളെക്കുറിച്ചും അറിയും അവരെല്ലാം അറിയുന്നവരാണ് അപ്പോൾ പ്രത്യേകിച്ച് അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല അപ്പം നമ്മൾ റിക്വസ്റ്റ് ആണ് അപ്പീലാണ് അവരുടെ മുമ്പിൽ അവർ ഉൾക്കൊള്ളുന്നത് അപ്പോൾ അവർക്കറിയാം ആർക്ക് വോട്ട് ചെയ്യണം ചെയ്യേണ്ടതെന്ന്

മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ച രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ അറുപത് വർഷം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു അന്നേരൊന്നും ഒരു വിഷയം പ്രശ്നം ഉണ്ടായിരുന്നില്ല മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു ഭയപ്പാടുണ്ടായിരുന്നില്ല ഇന്നത്തെ അവസ്ഥ അതാണോ ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് മാത്രമാണ് എല്ലാ കാര്യങ്ങളിലും താല്പര്യമെടുക്കുന്നത് മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന നയങ്ങൾക്കെതിരെ അതിശക്തമായി ദേശീയതലത്തിൽ പ്രതികരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് മാത്രമാണ് മലബാറിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്നാണ് തോന്നുന്നത് കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് നടത്തിയ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഒരുപാട് കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന മണ്ഡലം കോഴിക്കോട് മണ്ഡലമാണ് യു പി കാലത്ത് തന്നെ മെഡിക്കൽ കോളേജ് ഇരുന്നൂറ് കോടിയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ലഭിച്ചതാണ് ഒന്നര വർഷം മുമ്പാണ് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ ക്യാൻസർ സെൻറ്റർ യു പി എ ഗവൺമെൻ്റ് ഗവൺമെൻറ് നൽകിയതാണ് അതുപോലെ ഇംഹാൻസ് ഇൻഹാൻസ്ഡ് മാനസികാരോഗ്യരംഗത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് യു പി എ ഗവൺമെൻ്റ് നൽകിയതാണ് അതുപോലെ സി ആർ സി കോമ്പസി റീജിയണൽ സെൻ്റർ നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര ഗവൺമെൻറ് നൽകിയതാണ് ഇ എസ് ഐ റീജിയണൽ സെൻ്റർ കേന്ദ്ര ഗവൺമെൻറ് നൽകിയതാണ് വെള്ളയിൽ ഫിഷിംഗ് ഹാർബർ കേന്ദ്ര ഗവൺമെൻറ് നൽകിയതാണ് ഇ എസ് ഐ ആശുപത്രി ഫറോക്കിൽ പതിനാല് കോടി ലഭിച്ചു അന്ന് കേന്ദ്ര ഗവൺമെൻറ് അന്ന് യു പി എ ഗവൺമെൻറ് നൽകിയതാണ് ഇവിടെ അമ്പത്തിരണ്ട് കോടിയുടെ ചാലപ്പുറത്ത് ഇ എസ് ഐ ഡിസ്പെൻസറിയും കെട്ടിടം വരികയാണ് ഇങ്ങനെ ഓരോന്നും മെഡിക്കൽ ഇവർ റെയിൽവേ സ്റ്റേഷൻ്റെ പുരോഗതി നാനൂറ്റി എഴുപത്തൊന്ന് കോടിയുടെ പ്രോജക്റ്റ് ഇതെല്ലാം കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് നേടിയെടുത്ത പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതികളാണ് അതൊക്കെ എല്ലാവർക്കും കാണാൻ കഴിയാവുന്ന പദ്ധതിയാണ് സി ജി എച്ച് എസ് വെല്ലസ് സെൻ്റർ കോഴിക്കോട് യാഥാർത്ഥ്യമായി ഇപ്പോൾ എടുത്തു പറയാൻ സാധിക്കാവുന്ന കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞ മണ്ഡലം കോഴിക്കോട് മണ്ഡലമാണ് അവസാനമായി മോദിയുടെ ഒരു പ്രഖ്യാപനമുണ്ട് കേരളത്തിൽ രണ്ടകം തകക്കുന്നു അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ബി ജെ പിയുടെ അവസ്ഥ കണ്ടാൽ ഒരിക്കലും സാധ്യമല്ല ബി ജെ പി അത് അത്രമേൽ വളർന്നിട്ടില്ല കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ ആഗ്രഹം നന്ന് പക്ഷെ കേരളത്തിൽ നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ബുദ്ധിമുട്ടായിരിക്കും ഒരു സീറ്റ് കിട്ടാൻ സാധ്യതയില്ല പിന്നെ മാർസിസ്റ്റ് പാർട്ടി എന്തെങ്കിലും സഹായിക്കുമെന്ന് എനിക്കറിയില്ല സി പി എമ്മും ബി ജെ പിയും അന്തോന്നെനിക്കറിയില്ല പറയുന്നത് അല്ലാതെ ഒരു കാരണവശാലും സാധ്യത വളരെ കുറവാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എന്തായാലും കോഴിക്കോട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ വലിയ വിജയപ്രതീക്ഷയിലാണ് ഇന്ന് കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിലായിരുന്നു പ്രചാരണ പരിപാടികൾ ഉണ്ടായത് എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ് എം കെ രാഘവൻ എം ഉള്ളത് ക്യാമറമാൻ മിഥുൻ ചാത്തോപ്പം മേഖനാ മുരളി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ചരിത്രത്തിൻ്റെ താളുകളിൽ നിറമങ്ങാതെ കിടക്കുന്ന തെരഞ്ഞെടുപ്പ് സംഭവങ്ങളിലേക്കുള്ള ഇനി കാണാം ചരിത്രസ്പന്ദനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്ന് തൃശ്ശൂർ മണ്ഡലത്തിലായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പകരക്കാരനില്ലാത്ത നേതാവും മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനാണ് അന്ന് സ്വന്തം രാഷ്ട്രീയ തട്ടകത്തിൽ കാലിടറി വീണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ കേരളം മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി കണ്ണോത്ത് കരുണാകരൻ എന്ന കെ കരുണാകരൻ സ്വന്തം തട്ടകത്തിൽ തൃശൂരിൽ പരാജയപ്പെട്ടിരിക്കുന്നു ആയിരത്തി നാനൂറ്റി എൺപത് വോട്ടുകൾക്ക് സി പി ഐ സ്ഥാനാർത്ഥി വി വി രാഘവനോടായിരുന്നു കെ കരുണാകരന്റെ തോൽവി കോൺഗ്രസ് ക്യാമ്പിൽ ഒരു ഭാഗത്ത് ദുഃഖവും മറുഭാഗത്ത് സന്തോഷവും അലയടിച്ച ദിവസം അപ്രതീക്ഷിതമായ വിജയത്തിന്റെ അമ്പരപ്പ് അന്ന് ഇടതുമുന്നണിയിൽ പോലും ഉണ്ടായിരുന്നു വി വി രാഘവൻ എന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് താൻ കരുണാകരനെ പരാജയപ്പെടുത്തിയെന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥ അത്രമേൽ അമ്പരപ്പും അതിശയവും ഞെട്ടലും ഉണ്ടാക്കിയ ഒരു ഫലം ലോക്സഭയിലേക്കുള്ള കരുണാകരന്റെ കന്നിയംഗമായിരുന്നു അത് പതിനായിരത്തിലേറെ വോട്ടുകൾക്ക് യു ഡി എഫ് ജയിക്കുന്ന മണ്ഡലത്തിൽ തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തിലേറെ വോട്ടുകൾക്ക് പി സി ചാക്കോ ജയിച്ച മണ്ഡലത്തിൽ കരുണാകരൻ പരാജയപ്പെട്ടു എങ്ങനെ തോറ്റു എന്തുണ്ടായി എന്ന് ആരും അന്വേഷിച്ചു പോകേണ്ടതില്ല കരുണാകരൻ വികാര വികാരനിർഭരനായി പറഞ്ഞിട്ടുണ്ട് എന്നെ മുന്നിൽ നിന്നും നിന്നും പിന്നിൽ കുത്തിയെന്ന് ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ് നാടെങ്ങും തെരഞ്ഞെടുപ്പ് ആവേശം തിളച്ചു മറിയുമ്പോൾ നാട്ടുവഴികളിലും നഗരവീഥികളിലും നിറയുന്ന ചർച്ചകളിലേക്ക് ക്യാമറ തിരിക്കുകയാണ് ഇനി നാട് പറയട്ടെ വിവിധ ദേശങ്ങളിലുള്ളവരും ഭാഷകൾ സംസാരിക്കുന്നവരും സംഗമിക്കുന്ന ഇടമാണ് റെയിൽവേ സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുന്നവർക്കും ട്രെയിൻ കയറാൻ എത്തുന്നവർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തുന്നവരുടെ അഭിപ്രായങ്ങളിലേക്കാണ് ഇനി റിയാസ് കെമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നുമെല്ലാം ആയി ആളുകൾ എത്തിച്ചേരുന്ന ഇടമാണ് റെയിൽവേ സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് വന്നെത്തുന്ന ആളുകളുടെ അഭിപ്രായം ഇത്തവണ ആർക്കായിരിക്കും കേരളത്തിൽ മുൻതൂക്കം ഒപ്പം തന്നെ ഇന്ത്യ ആര് ഭരിക്കും എന്നീ രണ്ട് അഭിപ്രായങ്ങളാണ് ഇന്ന് കേരള വിഷൻ ന്യൂസ് റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തുന്നവരിൽ നിന്നും പരിശോധിക്കുന്നത് എന്തായാലും ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം

എന്നാലും കുറച്ച് ഹിന്ദി വാലകൾ ഇവിടെ ഉണ്ട് അവരോട് ചോദിക്കാം എലക്ഷൻ ഇലക്ഷൻ ആയുകെൻട്രൽ മിനിസ്റ്ററി നെക്സ്റ്റ് സെൻട്രൽ മിനിസ്റ്ററി കോൺസെ ആയേൽ ഗാന്ധി മിനിസ്റ്റർ അതായത് യു പിയിലും ഡൽഹിയിലും ഒക്കെ രാഹുൽ ഗാന്ധി തന്നെയാണ് ഒരു മലയാളി വരുന്നുണ്ട് ഏട്ടാ ഒരു മിനിറ്റ്

ചാൻസ് കൊടുക്കും യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ സി ഒരു ഒരിതില്ല എന്നാണോ തീർച്ചയായിട്ടും അവർ ഇല്ല ഇല്ല ആ ഒരു ഭാഗം അവർ ബി ജെ പി നെപ്പോലെ അത് വരും അത് നമ്മൾ ചെയ്യുന്നുള്ള ഒരു ലെവലിലാണ് അവർ കൺസിഡർ ചെയ്യുന്നത് ചേട്ടൻ വരുന്നുണ്ട് പെട്ടെന്ന് കൂടാ ഇത്തവണ പൊതു തെരഞ്ഞെടുപ്പാണ് അപ്പോൾ കേരളത്തിൽ ആർക്കായിരിക്കും മുൻ ഒക്കെ എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ യു ഡി എഫിന് എത്ര സീറ്റ് കിട്ടും ഏകദേശം ഒരു പതിനേഴ് സീറ്റ് സീറ്റ് അതായത് തവണത്തെ സീറ്റ് നിലനിർത്തുമോ അല്ല പുതിയ സീറ്റ് കിട്ടുമോ പുതിയ സീറ്റ് ഒരെണ്ണം കിട്ടുന്നുണ്ട് ആലപ്പുഴ കിട്ടും അല്ലാതെ രണ്ടെണ്ണം മൂന്നെണ്ണം പോകും ഏതൊക്കെയാ പോകുന്നത് മൂന്നെണ്ണം പാലക്കാട് ചിലപ്പോൾ തിരുവനന്തപുരം ഈ ബി ജെ പി ഇത്തവണ ഒക്കെ തുറക്കുമോ കേരളത്തിൽ തുറക്കാൻ ചാൻസ് കൂടുതലാണ് എവിടെ ആയിരിക്കും തൃശ്ശൂരാണോ തിരുവനന്തപുരോ തിരുവനന്തപുരം ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾ വരുന്നുണ്ട് കേരളത്തിൽ ആർക്കായിരിക്കും മുൻതൂക്കം എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ ബി ജെ പിക്ക് ആണോ ആർക്കും പൊതുവേ എൽ ഡി എഫ് ആണ് കേട്ടിരുന്നത് എൽ ഡി എഫ് ഏകദേശം എത്ര ഒരു സീറ്റ് ഗസ് ചെയ്യാമല്ലോ നമുക്ക് എത്ര സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് സീറ്റിലോ ഒരു എന്തായാലും പിണറായി സർക്കാരിൻ്റെ നല്ല പ്രവർത്തനം അത് ജനങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് അവർ പറയുന്നത് ഇനി നമുക്ക് അവിടെ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ പോവാം ഒരു ചേട്ടം വരുന്നുണ്ട് പൊതുതെരഞ്ഞെടുപ്പ് വരാണ് ഏഹ് അപ്പോൾ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇത്തവണ ആർക്ക ഏത് മുന്നണിക്കായിരിക്കും മുൻതൂക്കം എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ എൻ ഡി എക്കാണോ എൻ ഡി എക്ക് എന്തായാലും ഒരു സാധ്യത കുറവാണ്

പിന്നെ മിക്കവാറും ഹോൾഡ് ബി ജെ പി സമ്മിശ്രമായ ഒരു പ്രതികരണമാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തുന്ന ആളുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് അതായത് കേരളത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും സാധ്യതകൾ പറയുന്നവരുണ്ട് ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗമെങ്കിലും അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതകൾ ചിലർ തള്ളിക്കളയുന്നില്ല ദേശീയതലത്തിൽ ബി ജെ പി വരും എന്ന് കരുതുന്നവരാണ് ഭൂരിപക്ഷവും അപ്പോഴും ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളും ആരും തള്ളിക്കളയുന്നില്ല കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ക്യാമറ പേഴ്സൺ സജീത്ത് അറിയുന്നൊപ്പം റിയാസ് കേരള വിഷൻ ന്യൂസ് ഇതോടെ അംഗത്തട്ട് പൂർണ്ണമാകുന്നു നമസ്കാരം